ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിന്റെ ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള പി എൽ എൽ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടറെ കുറിച്ചാണ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്കുക, ഫേസ് ലോക്ക്ഡ് ലൂപ്പ്. ഓക്കെ, അപ്പൊ അതെന്താണെന്നും അതിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്താ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, the phase loop locked loop is a negative feedback system in which the frequency of an internal oscillator is matched to the frequency of the external waveform with some predefined phase difference condition. Nu parney kanal ee parayna phase lock loop il or internal oscillator undavum. Aa or internal oscillator il ipo nammal external aayittu or input kodukkuna samayathu external aayittu or input kodukkunna samayathu adine frequency undavullo. Aa frequency yum ഈ പറയുന്ന ഇന്റേണൽ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഇത് ഓൺ ആയിരിക്കണോ ഇത് ഓഫ് ആയിരിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു സർക്യൂട്ടിനെയാണ് എന്തെന്ന് പറയാ ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറയാം. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കുക. സോ അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. സോ ദാറ്റ് ഇൻപുട്ട് സിഗ്നൽ ഈസ് ഗിവൺ, ഇവിടെ ഒരു ഫേസ് കമ്പറേറ്റർ, ഇതിന്റെ ഫേസ് കമ്പറേറ്റർ എന്ന് വെച്ചാൽ അപ്പോഴാണ് ഇതിന്റെ ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്നത് മാത്രം പോരാ, ഇത് രണ്ടും ഇൻഫേസിലായിരിക്കും എന്നാണ്. അപ്പൊ ആ കമ്പാരേറ്റർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ എന്താ പറയുന്നത് ലോ പാസ് ഫിൽട്ടർ. അപ്പൊ ഇതിൽ നിന്ന് ഫ്രീക്വൻസി ഔട്ട്പുട്ട് വരും, ദാറ്റ് വിൽ ബി ആംപ്ലിഫൈഡ്. എന്നിട്ട് അതാണ് ഈ പറയുന്ന വി സി എയിലോട്ട് കൊടുത്തുവിടുന്നത്. അപ്പൊ വി സി എയിൽ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും, മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫേസ് കണ്ടീഷൻ ഇവിടെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും, മനസ്സിലായല്ലോ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഓൺ ആക്കുക ഓഫ് ആക്കുക എന്നുള്ള രീതിയിൽ സ്വിച്ച് പോലെ ഇതിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിലെ ആ മെയിൻ പാർട്ടുകൾ എന്തൊക്കെയാണ് നോക്കാം. ഫേസ് കമ്പറേറ്റർ, ദ ഫേസ് കമ്പറേറ്റർ ക്യാൻ ബി എ സിമ്പിൾ ആസ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. ഒരു എക്സോർ ഗേറ്റ് ആണ് ഉപയോഗിക്കുക, ഓർ എ മിക്സർ ഫോർ അൺലോക്ക് സിഗ്നൽ. കണ്ടോ, അപ്പൊ ഫേസ് കമ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റിന്റെ പ്രത്യേകത എന്താണ്, രണ്ട് ഇൻപുട്ടുകൾ സെയിം ആയിട്ട് വന്നാൽ ഔട്ട്പുട്ട് വിൽ ബി സീറോ, രണ്ട് ഇൻപുട്ടുകൾ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ ഔട്ട്പുട്ട് വിൽ ബി വൺ എന്നുള്ളതാണ്. നമ്മൾ ഈ ഹാർഡ് സർക്യൂട്ടിൽ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു കമ്പറേറ്റർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഫേസ് കമ്പറേറ്റർ ജനറേറ്റ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വി പി ആൻഡ് റിലേറ്റ് ടു ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ സിഗ്നൽ ആൻഡ് ദ വി സി. അപ്പൊ ഈ പറയുന്ന ഈ ഇൻപുട്ടിനും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനും അതുപോലെ തന്നെ വി സി ഒയിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനും റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കമ്പറേറ്ററിൽ എന്ത് ജനറേറ്റ് ചെയ്യപ്പെടും, ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടും. ഇഫ് ദ ടു ഫ്രീക്വൻസീസ് ആർ ദ സെയിം, രണ്ട് ഫ്രീക്വൻസിയും അതായത് ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ പറയുന്ന ഫേസ് കമ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇഫ് ദാറ്റ് ആർ നോട്ട് ഈക്വൽ ദെൻ അപ്പൊ എന്തായിരിക്കും, ഇത് സീറോ ആയിരിക്കില്ല. അങ്ങനെയായിരിക്കും ഇതിന്റെ ഈ ഫേസ് കമ്പറേറ്ററിന്റെ ആക്ഷൻ ഇവിടെ നടക്കുക. ദെൻ അതിനകത്തുള്ള അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ലോ പാസ് ഫിൽട്ടർ ആണ്. ലോ പാസ് ഫിൽട്ടർ എന്താ ചെയ്യുന്നത്, അതിനകത്തുള്ള ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് അതായത് ഇതിന് ഹാർമോണിക്സുകൾ ചിലപ്പോൾ വരാം. നമ്മൾ കൊടുക്കുന്ന ആ കമ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസി ചിലപ്പോൾ ഹാർമോണിക്സ് വരാം. ആ ഹാർമോണിക്സുകൾ ഒഴിവാക്കാൻ വേണ്ടി അതാണ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ആൻഡ് വി ഡി വേരിയബിൾ ഡി സി വോൾട്ടേജ്, ആ ഡി സി വോൾട്ടേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ അതിന്റെ അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു ആംപ്ലിഫയർ കണ്ടു, നാച്ചുറലി ദാറ്റ് ഇസ് ഫോർ ആംപ്ലിഫൈ ദ ഫിൽട്ടേർഡ് ഔട്ട്പുട്ട്, അതിന് വേണ്ടിയാണ്. നൗ വാട്ട് ഇസ് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ, ദ വി സി ഒ ഹാസ് എ ഫ്രീ റണ്ണിംഗ് ഫ്രീക്വൻസി എഫ് സീറോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഇൻപുട്ട് ഫ്രീക്വൻസി. ദ വി സി ഒ ഫ്രീക്വൻസി വേരീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വി ഡി ടി. വി ഡി ടി എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫിൽട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ദെൻ വി ഐ ടി ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വി സീറോ ടി, രണ്ടും അതായത് ഇൻപുട്ട് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, വി സി ഒ ഈസ് സിങ്ക്രണൈസ്ഡ്. അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ് ദ സിസ്റ്റം ഈസ് ലോക്ക്ഡ് ടു വി ഐ ടി, നമുക്ക് പറയാൻ പറ്റും. നൗ ഇനി ഇതിന്റെ ലോക്ക് റേഞ്ച് മറ്റു കാര്യങ്ങളാണ്. ലോക്ക് റേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ്, ഇത് വളരെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ലോക്ക് റേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഇൻ ദ വിസിനിറ്റി ഓഫ് വി സി ഒ നാച്ചുറൽ ഫ്രീക്വൻസി ഫോർ വിച്ച് ദ പി എൽ എൽ ക്യാൻ മെയിൻറ്റെയിൻ ലോക്ക് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ. ഉണ്ടോ, ആ പി എൽ എൽ എത്ര നേരം ലോക്കാക്കി നിർത്താൻ പറ്റും എന്ന് പറയുന്ന ആ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത്. സോ ലോക്ക് റേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ്
The range of frequencies in the vicinity of ECO's natural frequency for which the PLO can maintain lock with the input signal. The lock range is also called a tracking range. അതിനെ പറയുന്ന വേറൊരു പേരുമാണ് എന്തെന്ന് പറയാ, ട്രാക്കിംഗ് റേഞ്ച് എന്ന് പറയാം. The lock range is a function of transfer function of the PC amplifier and VCO. അപ്പൊ ഈ ലോക്ക് റേഞ്ച് എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആയിട്ട് വരും? നമ്മുടെ ഫേസ് കമ്പറേറ്റർ, ആംപ്ലിഫയർ, അതുപോലെ തന്നെ വി സി ഇതിന്റെ റേഞ്ചിൽ ഇതിന്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. നൗ ഹോൾഡിംഗ് റേഞ്ച്. ദ ഹോൾഡിംഗ് റേഞ്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ദ ലോക്ക് റേഞ്ച്. അപ്പൊ ലോക്ക് റേഞ്ചിന്റെ ഹാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ദ ലോവസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് ദ പി എൽ എൽ വിൽ ട്രാക്ക് ഇസ് കോൾഡ് ദ ലോവർ ലോക്കർ ലിമിറ്റ്. And highest the frequency that PLL will track is called the upper locker limit. അപ്പൊ ആ ലോക്കർ ലിമിറ്റ് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഡയഗ്രാം ആണ് ഈ കാണിച്ചിട്ടുള്ളത്. നടുക്ക് വരുന്നപ്പോ ഇതാണ് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നത് ലോവർ ലോക്കർ ലിമിറ്റും അപ്പർ റൈറ്റ് സൈഡിലോട്ട് വരുന്നത് അപ്പറും ആണ്. അങ്ങനെ വരുമ്പോൾ ലോക്ക് റേഞ്ച് വിൽ ബി ഈ പറയുന്ന ഹോൾഡ് റേഞ്ചിന്റെ ഡബിൾ ആയിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ക്യാപ്ചർ റേഞ്ച് എന്താന്നുള്ളതാണ്. ക്യാപ്ചർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇതിനകത്ത് നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി എന്നുള്ളതാണ്. ക്യാപ്ചർ റേഞ്ച് ഇസ് ഡിഫൈൻഡ് ആസ് ദ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ഇൻ ദ വിസിനിറ്റി ഓഫ് എഫ് സീറോ വേർ ദ പി എൽ എൽ ക്യാൻ എസ്റ്റാബ്ലിഷ് ഓർ അക്വയർ ലോക്ക് വിത്ത് ദ ഇൻപുട്ട് റേഞ്ച്. കണ്ടോ, നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ആ പറയുന്ന വോൾട്ടേജിന് ആ റേഞ്ചിന് ഫ്രീക്വൻസി റേഞ്ചിന് ഏതുവരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിന് ഇതിന് എന്തിനു എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ലോക്ക് ചെയ്തിടാൻ പറ്റും എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് പറയാ, ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. നോ, ക്യാപ്ചർ റേഞ്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ബാൻഡ്വിഡ്ത്ത് ഓഫ് ദ ലോ പാസ് ഫിൽട്ടർ. ലോ പാസ് ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ലോവർ ദ ലോ പാസ് ഫിൽട്ടർ, ക്യാപ്ചർ റേഞ്ച് എന്തായിരിക്കും, ലോവർ ആയിരിക്കും. നോ, ക്യാപ്ചർ റേഞ്ച് ബിറ്റ്വീൻ 1.1 and 1.7 ടൈംസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. നോർമൽ കേസിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചാണ്. 1.1 to 1.7 ടൈംസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ബി സി ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. നൗ നെക്സ്റ്റ് വൺ ഇസ് പുള്ളിംഗ് റേഞ്ച്. പുള്ളിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ക്യാപ്ചർ റേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലോക്കിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. പുള്ളിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഹാഫ് ദ ക്യാപ്ചർ റേഞ്ച് എന്നാണ് വരിക. ദ ലോവസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് ദ പി എൽ എൽ ക്യാൻ ലോക്ക് ഓൺ ടു ഇസ് കോൾഡ് ദ ലോവർ ക്യാപ്ചർ ലിമിറ്റ്. ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി പി എൽ എല്ലിനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവർ ഫ്രീക്വൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ലോവർ ക്യാപ്ചർ ലിമിറ്റ്. ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാനാണ് സാധ്യത, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇത് പറഞ്ഞത് തന്നെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ പേര് മാറ്റി എന്നുള്ളത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോ ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ലോക്ക് റേഞ്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ക്യാപ്ചർ റേഞ്ച് ആയിരിക്കും. ലോക്ക് റേഞ്ച് ഇപ്പൊ ഇത് ഈ പടം ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇതിൽ നിന്ന് ലോക്ക് റേഞ്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ക്യാപ്ചർ റേഞ്ച് ആയിരിക്കും. നൗ ഇതിന്റെ ബേസിക് കമ്പോണൻസ് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്ത് പറയുകയാണ്. നോക്കുക, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഭാഗം ഫേസ് ഡിറ്റക്ടർ, വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ, ലോ പാസ് ഫിൽട്ടർ. നേരത്തെ പറഞ്ഞു തന്നെ നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്, ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. വോൾട്ടേജ് ഫേസ് ഡിറ്റക്ടറിൽ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇംപ്ലിമെന്റഡ് ആസ് എങ്ങനെയാണ്, ഫോർ ക്വാഡ് മൾട്ടിപ്ലയർ ആയിട്ടോ എക്സോർ ഗേറ്റ് ആയിട്ടോ ആയിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആയിട്ട് വരുന്നത്. വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ഫ്രീക്വൻസി ഇസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫേസ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരിക്കും, കെ വി സി ഒ ഡിവൈഡ് ബൈ എസ് ആയിരിക്കും. അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ആണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ലോ പാസ് ഫിൽട്ടർ റിമൂവ്സ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻറ്റ് കമ്മിങ് ഫ്രം ദ ഫേസ് ഡിറ്റക്ടർ ആൻഡ് ഡിറ്റർമിൻ ദ ലൂപ്പ് ഓർഡർ ആൻഡ് ദ ലൂപ്പ് ഡൈനാമിക്സ്. ഇതാണ് അവിടെ ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പിൻ കോൺഫിഗർ, ഒരു പി എൽ 565 എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് ലോക്ക് ലൂപ്പാണ്. അതിൻ്റെ പിൻ ഡയഗ്രാം ആണ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് കുറച്ച് ടെർമിനലുകൾ മാത്രം, നമുക്ക് രണ്ട് ഇൻപുട്ടുകൾ 2 and 3 ഇവിടെ പ്ലസ് വി സി സി മൈനസ് വി സി സി പ്ലസ് വി സി സി പിന്നെ ഓരോ ടെർമിനലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഫേസ് ലോക്ക് ലൂപ്പ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, നമ്മുടെ കയ്യിൽ വെറുതെ പി എൽ എൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷനിങ്ങും മറ്റു കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ഈ പി എൽ എൽ 565 എൻ്റെ ഒരു കോൺഫിഗറേഷനും കൂടി പറഞ്ഞ് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം കാൽക്കുലേറ്റ് ഇത്ര വളരെ സിമ്പിൾ ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഫോർമുല ഓർത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. കണ്ടോ,
നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് 5 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോബ്ലം സെഗ്മെന്റ് ആണ് ഇപ്പി എല്ലത്. ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ഇനി ഇതിന്റെ സൈഡ് ഫീച്ചേഴ്സ്, ഫ്രീക്വൻസി റേഞ്ച് 0.01 Hz ടു 500 kHz വരെയാണ് ഇത് വർക്ക് ചെയ്യുക. വോൾട്ടേജ് 6 വോൾട്ട് ടു 12 വോൾട്ട് റേഞ്ച് നമുക്ക് കൊടുക്കാം പ്ലസ് ഓർ മൈനസ്. പിന്നെ എന്താണ് ട്രാക്കിംഗ് റേഞ്ച് 10 mV RMS ടു 3 വോൾട്ട് പീക്ക് ടു പീക്ക്. ഇംപെഡൻസ് 10 kHz. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ, നമുക്കിത് അറിയണമെന്നില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻസ് അനലോഗ് ഡിജിറ്റൽ മോഡുലേഷൻസിന് ഉപയോഗിക്കാം, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഡീകോഡേഴ്സിന്, AM മോഡുലേഷൻ ഡി മോഡുലേഷൻ, FM മോഡുലേഷൻ ഡി മോഡുലേഷൻ, ഫ്രീക്വൻസി സിന്തസിസ്, ഫ്രീക്വൻസി ജനറേഷൻ, ഇങ്ങനെ വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഒന്ന് അറിഞ്ഞു വെക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. എന്തെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ PLL സംബന്ധമായിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ പാർട്ട് ആയിട്ട് ചോദിക്കുകയോ ചെയ്താൽ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടുക. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഓപ്പാമ്പ് ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ.